മതഗ്രന്ഥങ്ങളാണ് പാഴ്സലായി എത്തിയതെന്ന ജലീലിന്റെ വാദങ്ങൾ പൊളിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പാഴ്സൽ കോൺസുലേറ്റിലെത്തിയത് മാർച്ച് 6 അന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയായിരുന്നതിനാൽ അന്ന് കോൺസുലേറ്റ് അവധിയായിരുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരൊന്നും സ്ഥലത്തുണ്ടായിരുന്നില്ല. പാഴ്സൽ ഇടപാടിനെക്കുറിച്ച് അറിവുള്ളവർ മാത്രമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. പാഴ്സൽ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്ന ജലീലിന് കുരുക്കുമുറുക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാഴ്സലെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘങ്ങൾ ജലീലിനെ ചോദ്യം ചെയ്തേക്കാം. മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്താൽ സർക്കാർ നാറി നാണം കെടും. കോൺസുലേറ്റിലേക്ക് മതഗ്രന്ഥങ്ങളെന്ന പേരിലെത്തിയ പാഴ്സൽ കാർഗോ കോംപ്ലക്സിൽ നിന്ന് തിടുക്കപ്പെട്ട് മാറ്റുകയായിരുന്നു. ഇതേറെ ദുരൂഹതകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ശംഖുമുഖം കാർഗോ കോംപ്ലക്സിൽ നിന്ന് തുറന്ന ലോറിയിലാണ് ഇവ കോൺസുലേറ്റിലേക്ക് മാറ്റിയത്. സമീപത്തെ FCI ഗോഡൌണിൽ നിന്ന് അരി കടത്തുന്ന ലോറിയായിരുന്നു തിടുക്കപ്പെട്ട് പാഴ്സൽ മാറ്റാൻ ഉപയോഗിച്ചത്. വലിയ തുറയ്ക്ക് സമീപം താമസിക്കുന്ന അലിയുടേതാണ് KL01C6264 എന്ന രജിസ്ട്രേഷനുള്ള ലോറി. 4479 കിലോഗ്രാം പാഴ്സൽ കൊണ്ടുപോകാൻ വലിയ ലോറിയുടെ ആവശ്യമില്ല. പാഴ്സലിൽ മതഗ്രന്ഥങ്ങളാണെന്ന് അവകാശപ്പെടുമ്പോഴും അവ ലോറിയിൽ കടത്തിയതാണ് ഇപ്പോൾ സംശയത്തിന് ഇടവെച്ചിരിക്കുന്നത്. പാഴ്സൽ കോൺസുലേറ്റിലെത്തിയത് മാർച്ച് 6 പാഴ്സൽ എത്തിയ ദിവസമാണ് മറ്റൊരു ദുരൂഹത. വെള്ളിയാഴ്ച അന്ന് കോൺസുലേറ്റ് അവധിയായിരുന്നതിനാൽ ഈ ഇടപാടിനെക്കുറിച്ച് മാത്രം അറിവുണ്ടായിരുന്നവരാണ് സമീപത്തും സ്ഥലത്തും ഉണ്ടായിരുന്നത്. പാഴ്സലിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതാണ് ഈ ക്രമീകരണമെന്നും അറിയുന്നു. ഇവയിൽ ചിലതാണ് പിന്നീട് സർക്കാർ വാഹനമായ CAPT വാഹനത്തിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയത്. പാഴ്സൽ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാണ് മന്ത്രി ജലീൽ. വിവാദത്തിൽ ജലീൽ പറഞ്ഞിട്ടുള്ള പല വാദങ്ങളും പൊളിക്കുന്ന നിർണായക വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. കോൺസുലേറ്റുമായി മന്ത്രി KT ജലീൽ പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടത് പ്രോട്ടോകോൾ ലംഘിച്ചാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് ഗുരുതര പിഴവാണ്. പാഴ്സൽ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ജലീലിന് കുരുക്കുമുറുക്കി പ്രോട്ടോകോൾ ഓഫീസറും രംഗത്തെത്തിയിരുന്നു. 2 നയതന്ത്ര പാഴ്സലുകൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്നും പാഴ്സൽ എത്തിയത് അറിഞ്ഞിട്ടില്ലെന്നും പ്രോട്ടോകോൾ ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് വരുന്ന നയതന്ത്ര പാഴ്സലുകൾക്ക് അനുമതി നൽകുന്നത് പ്രോട്ടോകോൾ ഓഫീസറാണ്. ഇദ്ദേഹത്തിന്റെ സമ്മതപത്രം ഹാജരാക്കിയാൽ മാത്രമേ പാഴ്സൽ വിട്ടു നൽകൂ. എന്നാൽ 2 അത്തരം പാഴ്സലുകൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽ കുമാർ കസ്റ്റംസിന് നൽകിയ മറുപടി ജലീലിന് കുരുക്കാണ്. ജലീൽ ഇതുവരെ നിരത്തിയ വാദങ്ങളൊക്കെ പൊളിക്കുന്നതായിരുന്നു ഈ മറുപടി. ഇതിനിടനിലനിന്ന CAPT ഉദ്യോഗസ്ഥനാണ് ജലീൽ നേരിട്ട് വഴിവിട്ട നിയമനം നൽകിയത്. പാർട്ടി നേതൃത്വം എതിർത്തിട്ടും ജലീൽ നേരിട്ട് നടത്തിയ നിയമനം. പാഴ്സൽ എത്തുന്നതിന് സഹായം ചെയ്തതിനുള്ള പ്രത്യുപകാരമാണിതെന്ന ആരോപണവും വരുന്നു. ഇപ്പോൾ പാഴ്സൽ വിവാദത്തിൽ പ്രതിരോധത്തിലാണ് ജലീൽ. ജലീലിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.